നമസ്കാരം കേട്ടോ എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇൻട്രോ ഒന്ന് മാറ്റി പിടിക്കണമെന്ന് കുറച്ച് കമൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മുടെ പഴയ ഇൻട്രോ തന്നെ വേണോ, അല്ലെങ്കിൽ ഇൻട്രോ പുതിയതാക്കണോ എന്നുള്ളത് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഒന്നുകൂടെ എല്ലാവർക്കും സ്വാഗതം, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മഴ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. രസമല്ലേ മഴ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാണ്ട് നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ മഴ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ദോശയാണ്. അപ്പോൾ ഞാൻ നീച്ച ഉടനെ തന്നെ ദോശ ഉണ്ടാക്കുന്ന കർമ്മം തുടങ്ങി. സാധാരണ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് കയറാറ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തതിന് ശേഷം തല നനയ്ക്കണില്ല എന്ന് വിചാരിച്ചു. പോയി വന്ന് എന്തായാലും തല നനയ്ക്കേണ്ടി വരും. അപ്പോൾ മേല് മാത്രം കഴുകിയിട്ട് പോവാനാണ്. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു കുളിയും കൂടെ നമ്മൾ പാസ്സാക്കണമല്ലോ. അപ്പോൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യം തല നനച്ച് ജലദോഷം വരുത്താൻ വയ്യ, മടിയാണ്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന നേരത്തെ മേലഴുകുക എന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ദോശയ്ക്ക് നല്ല നെയ്യൊക്കെ ചേർത്ത് പുരട്ടി എടുക്കുകയാണ്. കുട്ടികൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ദോശ ഉണ്ടാക്കുന്ന നേരത്ത്. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്കറിയാലോ ദോശ ഉണ്ടാക്കുമ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് പതിവ്. അപ്പം എഴുന്നേറ്റ് വരണവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കും, അപ്പമല്ല ദോശ ഉണ്ടാക്കി കൊടുക്കും. അതാണ് കേട്ടോ പതിവ്. അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് മാത്രമുള്ള ദോശ ആദ്യം ഉണ്ടാക്കി. അപ്പം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ അച്ചുമോനെ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആളെ പല്ല് തേപ്പിക്കാനൊക്കെ വിട്ടു. അപ്പോൾ അവനുള്ള ദോശയും കൂടെ ഉണ്ടാക്കുകയാണ്. അച്ഛന് ദോശ അത്ര താല്പര്യമൊന്നുമില്ല, അച്ഛന് ഇഡ്ലിൻ്റെ ആളാണ്. പക്ഷെ ഉണ്ണി നേരെ തിരിച്ചാണ് കേട്ടോ, ഉണ്ണി ദോശയുടെ ആളാണ്. പിന്നെ എനിക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മാറി മാറി ഓരോ ദിവസം ഓരോന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നെയ്യൊക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ് ദോശയ്ക്ക്. പിന്നെ എനിക്ക് ഇങ്ങനെ പേപ്പർ റോസ്റ്റായിട്ട് എടുക്കണതാണ് ഇഷ്ടം കേട്ടോ, അധികം കനലില്ലാണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാവ് അരയ്ക്കുമ്പം ഇത്തിരി ലൂസാക്കിയിട്ടാണ് അരയ്ക്കാറ്. അപ്പം ഞങ്ങൾക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി ചായ കൂടിയൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഉണ്ണി ചില ദിവസങ്ങളിൽ നല്ലോണം വൈകു എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ചില ദിവസം നേരത്തെ എഴുന്നേറ്റ് വരും. അപ്പം അവന് വേണ്ടിയിട്ട് ആ നേരത്തെ ഉണ്ടാക്കാമെന്ന് വെച്ച് മാവ് അടച്ചു വെക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ വ്ലോഗ് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ വ്ലോഗിലുണ്ടാവും. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഞാനൊന്നും ഇന്നത്തെ വ്ലോഗിൽ പറയണില്ല. അടുത്തന്നെ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആ വ്ലോഗ് വരും കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോനകത്ത് ടൈം മാനേജ്മെൻറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് കുറേ പേര് എൻ്റെ ഹാൻഡ് റൈറ്റിങ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചർമാരൊക്കെ പറയാറുണ്ട് ഹാൻഡ് റൈറ്റിങ് നല്ലതാണെന്ന്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് കയ്യക്ഷരം നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേൾക്കണേ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് എല്ലായിടത്തും ക്ലീൻ ചെയ്തിടാണ്, അടിച്ചു വാര് തുടയ്ക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ പണികളൊക്കെ ചെയ്തിടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് തിരിച്ചു വരുള്ളൂ, പിന്നെ ആകെ തിരക്കാവും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ ഞാനെൻ്റെ ചൂല് ഒരെണ്ണം കൂടെ വാങ്ങി കേട്ടോ. അപ്പോൾ ഈ നീളത്തിലുള്ള ചൂലാണ് വാങ്ങിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീടുകളിലല്ലാണ്ട് ഉപയോഗിക്കാറില്ല, ഇത് ഓഫീസുകളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൂടുതൽ യൂസ് ചെയ്യണതാണ്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് ടൈം എടുക്കും അടിച്ചു വാരി വരാൻ. നമ്മൾ മറ്റേ പുല്ലിൻ്റെ ചൂലും അല്ലെങ്കിൽ ഇരിക്കിലി ചൂലൊക്കെ വെച്ച് അടിച്ചു വാരുമ്പം പെട്ടെന്ന് അടിച്ചു വാരി എടുക്കാൻ പറ്റും. ഇത് അതിനും കുറച്ചുകൂടെ ടൈം എടുക്കും, വെച്ചാലും നന്നായിട്ട് ക്ലീൻ ആവണ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. ഓരോ മുക്കും മൂലയൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്, പൊടിയൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ എന്താ കുഞ്ഞുങ്ങിയ പൊടിയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ
അടിച്ചു വാരുമ്പോൾ പൊടി ഇങ്ങനെ പാറി നടക്കില്ലേ, ആ ഒരു പ്രശ്നം ഈ ചൂലുകൊണ്ട് അടിക്കുമ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കിതുകൊണ്ട് ആദ്യം അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ അത് ശീലമായി. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഇതുകൊണ്ട് അടിച്ചു വാരാൻ വേണ്ടിയിട്ട്. പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കുച്ചാലും നല്ല വൃത്തിക്ക് അടിച്ചു വാരി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ചൂല ഞാൻ അന്ന് തൃശ്ശൂർ പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ നിന്ന് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, ഇതല്ല ഒരെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ബ്രഷ് ടൈപ്പാണ് വാങ്ങിയത്. നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലുണ്ടല്ലോ അത് ഉരയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇതും വാങ്ങി പിന്നെ ബ്രഷ് ടൈപ്പും വാങ്ങി. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇത് ചൂലാണ്, അടിച്ചു വാരണ ചൂലാണ്, നമ്മുടെ നിലം കഴുകണതല്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാനിത് വീട്ടിൻ്റെ അകത്ത് അടിച്ചു വാരാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഉണ്ണി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കഴുകണ നേരം കൊണ്ട് ഉണ്ണിക്കുള്ള ദോശ ഏട്ടൻ അവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഏട്ടൻ നന്നായിട്ട് ദോശ വരുത്തും ഒക്കെ ചെയ്യും കേട്ടോ. ഏട്ടൻ നല്ലോണം അറിയണ ഒരു കാര്യമാണ്. അപ്പം ആരായാലും കുഴപ്പമില്ല, ഉണ്ണിക്ക് അടുക്കളയിൽ രണ്ടുപേർക്കും ദോശ ഉണ്ടാക്കാൻ അറിയണമുണ്ട്, ഏട്ടൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ണിക്ക് അങ്ങനെ ഭക്ഷണം കൊടുത്തതിന് ശേഷം അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് നിലമൊക്കെ തുടച്ചിട്ടതിന് ശേഷം പിന്നെ വേഗം പോയിട്ട് കുളിക്കുകയാണ് ചെയ്തേട്ടോ. അപ്പോൾ കുറച്ച് മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വേഗം നന്നാക്കി വെച്ചിട്ടാണ് പിന്നെ പോയത്. എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ചോറ് വെച്ചു, അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് വരുന്ന നേരത്ത് രണ്ടാമത് ചോറ് വയ്ക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ചോറിൻ്റെ കാര്യങ്ങൾ ആദ്യം ചെയ്തു വെച്ചു. പിന്നെ നമ്മുടെ ഒരു എപ്പോഴും വരാറുള്ള ഇടയ്ക്ക് വരാറുള്ള ഒരു കമൻ്റാണ് ഗ്യാസ് സ്റ്റൗ ഏതാന്ന് ചോദിച്ചിട്ട്. ഇത് ഞാനൊരു വ്ളോഗ് റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ എന്താ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. കഴിഞ്ഞ നവംബർ മാസം വാങ്ങിയതാണ്, ദീപാവലിയുടെ സമയത്താണ് തോന്നുന്നുണ്ട്, നവംബറിലാണോ അറിയില്ല, ദീപാവലിക്കാണ് തോന്നുന്നു വാങ്ങിയത്. ഒരു ഓഫർ ടൈമിന് വാങ്ങിയത് PG1 അന്ന് 2000 ചോടെയാണ് വന്നത് കേട്ടോ. നല്ലതാണ്, അപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, നല്ലതാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഏതാണ് സ്റ്റൗ എന്നൊക്കെ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാനിതെല്ലാം നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതേപോലെ PR വരണതാണെങ്കിലൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട്. കാരണം പിന്നെ നിങ്ങൾ കാണുമ്പം ചോദിക്കും ഇതെവിടുന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ആദ്യമായിട്ട് കാണിക്കുമ്പം ആ വീഡിയോയിൽ തന്നെ ലിങ്കൊക്കെ ഇടാറുണ്ട് കേട്ടോ ഒരു ഇതൊക്കെ. അപ്പോൾ ഈ സ്റ്റൗവിൻ്റെ അതേ ഒരു റിവ്യൂവും പിന്നെ ലിങ്കൊക്കെ ഞാൻ ആ ഹോൾ വീഡിയോനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് പ്ലേലിസ്റ്റിൽ ഹോൾ വീഡിയോ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പം ഞങ്ങളിതാ പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പം വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വോയിസ് കൊടുക്കാത്തത്. അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷം എന്താണെന്ന് ഞാനിപ്പോൾ പറയണില്ല, വഴിയെ കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ പോയി വന്നു, കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന ഉടനെ കുളി കഴിഞ്ഞു, പിന്നിട്ടാണ് അടുക്കള കയറിയപ്പം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മീൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പം. അപ്പം അതുകൊണ്ട് മീൻകറി പെട്ടെന്ന് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇനി മീൻകറിയുടെ റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, മത്തിക്കറിയാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചില്ല, കാരണം നല്ലോണം നേരം വൈകിണ്ടായിരുന്നു. എത്തുമ്പോഴേക്കും 12 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിയൊക്കെ കഴിഞ്ഞ് കറിയൊക്കെ വെച്ച് ചോറുണ്ണാറായപ്പോഴേക്കും 2:30. അപ്പോൾ അതുകൊണ്ട് കറി വെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. മുന്നേ ഞാൻ കുറേ വട്ടം കാണിച്ചിട്ടുണ്ട്, ഫ്ലോപ്പൊക്കെ ആയ മീൻ കറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റെസിപ്പി കാണിക്കാണ്ടിരുന്നത്. അപ്പം പിന്നെ എന്താ വേറെ കാര്യങ്ങൾ, കുറേ കാര്യങ്ങളോട് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇടയിൽ ഞാനൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന വീഡിയോ ആണോ ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ മുന്നേ, അതായത് കുറച്ച് മുന്നേ ഇതേപോലെ വീഡിയോസ് എടുത്തിരുന്നത്, അതായത് ഇടയിൽ നമ്മൾ എന്തെങ്കിലും സംസാരവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇതേപോലെ മുഴുവൻ വോയിസ് ഓവർ ആയിട്ടുള്ള വ്ളോഗാണ് കുറേ കാലം മുന്നേ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന വ്ളോഗാണോ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ചിലപ്പം സംസാരം ഇത്തിരി കൂടി പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്.
കാരണം എന്താ വെച്ചാൽ ഞാൻ നേരെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും പറയായിരുന്നു കഴിഞ്ഞാൽ കുറേ വർത്തനം പറഞ്ഞു പോകും. പിന്നെ ഞാനതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നിട്ട് പോലും കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എന്താണ് വേണമെന്നുള്ളത്, എന്താണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കുക്കിംഗ് വീഡിയോസാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണത് അത് നാടൻ രീതിയിൽ കുക്ക് ചെയ്യണതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം എന്ന് ഇപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് വരണ വീഡിയോസിലൊക്കെ. നിങ്ങൾക്ക് താല്പര്യമുള്ളത് കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല നാടൻ കുക്കിംഗ് നാടൻ വിഭവങ്ങളൊക്കെ ഞാൻ അമ്മയോടൊക്കെ ചോദിച്ചിട്ട്, എനിക്കറിയാത്തത് കേട്ടോ, അമ്മയോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻകറിയുടെ മുഴുവനായിട്ടുള്ള റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ കാണിച്ചില്ല, എനിക്ക് ഇത്രേ കാണിക്കാൻ പറ്റിയുള്ളൂ. അപ്പോഴേക്കും പിന്നെ വേറെ എന്തൊക്കെ തിരക്കായി പോയി, അതുകൊണ്ട് മീൻകറി മുഴുവനായിട്ടില്ല കേട്ടോ. പുളി വെച്ചേക്കണേ മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ മീൻ ഇടുന്നതും വെള്ളം വറ്റിച്ചിരിക്കണതും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഞാനും കുട്ടികളും ആണ് ചോറുണ്ണാനുണ്ടായിരുന്നത്. ഏട്ടൻ അങ്ങനെ പിന്നെ പോയി, പിന്നെ ആൾ വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഊണ് കഴിക്കുന്ന നേരത്തേക്ക് ഞാനും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ വേറെ അധികം ചോറ് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കറി പിന്നെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ചോറുണ്ടെ. ഏട്ടന് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പം തന്നെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ആദ്യം ഊണ് കഴിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു യോഗത്തിൽ ഏട്ടനെ ഉൾപ്പെടുത്താണ്ടിരുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അച്ചുമോൻ്റെ മുടി വെട്ടിക്കാനുള്ള ഒരു പരിപാടിക്ക് നിൽക്കുകയാണ്. കുറേ ദിവസമായിട്ട് മുടി വെട്ടണമെന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷേ ഇവൻ തീരെ സമ്മതിക്കാത്ത കൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി പോവായിരുന്നു. അവസാനം അച്ചു സമ്മതിച്ചു. കാരണം എന്താണെന്നറിയോ, അച്ചുവിൻ്റെ തലയിൽ ആകെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് താരൻ പോലെ ഒരു പൊടി പോലെ ഇങ്ങനെ തലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുടി ഇങ്ങനെ കൂടുതലായപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ കുറേ പറഞ്ഞ് പറഞ്ഞ് മുടിയൊക്കെ വെട്ടുകയാണ്. ഞാൻ തന്നെയാണ് മുടി വെട്ടിച്ചത് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്തു. അതായത് ഈ ഒരു കോലത്തിലാക്കിയുണ്ട്, കത്രിക വെച്ചിട്ടാണ് വെട്ടിയത്. നമ്മൾ അന്ന് മറ്റേ സംഭവം ഉണ്ടല്ലോ, ഉണ്ണിയുടെ മുടി വെട്ടിയത്, അത് വെച്ച് വെട്ടുമ്പോൾ ഒന്നാകെ മുട്ടത്തലയാവും. അപ്പോൾ അതുകൊണ്ട് ഈ കത്രിക കൊണ്ട് മാത്രം ഈ ഒരു രൂപത്തിലാക്കി. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുടി വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി ഈ മുടി വെട്ടിയത്. പക്ഷേ അച്ചുവിനെ മുടി വേണം, പിന്നെ ഹെയർ ബാൻഡ് വെച്ച് നടക്കണം, നമ്മുടെ കരിക്കിലുള്ള ഓലൻ ഹെയർ ബാൻഡ് വെച്ച പോലെ ഹെയർ ബാൻഡൊക്കെ വെക്കണം എന്നൊക്കെ വെച്ചിരുന്നിട്ട് വളർത്തിയ മുടിയാണല്ലോ. അപ്പോൾ അത് പോയതിൻ്റെ സങ്കടത്തിൽ അച്ചുവിന് നല്ല നിരാശയായിരുന്നു കുറച്ച് നേരത്തേക്ക്. പിന്നെ സമാധാനിപ്പിച്ച് മുടിയല്ലേ ഇനിയും വളരും, അപ്പോൾ ഇനി നമുക്ക് ഹെയർ ബാൻഡൊക്കെ വാങ്ങി വെക്കാമെന്നൊക്കെ പറഞ്ഞ് എന്താ സമാധാനിപ്പിച്ചിട്ട് പിന്നെ ആളൊന്ന് അടങ്ങി. അപ്പം അത്യാവശ്യത്തിന് മുടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിലത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഈ അവൻ പറഞ്ഞപ്പോൾ മുടി വളർന്നോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ഇരുന്നിരുന്നത്. പിന്നെ കുട്ടിക്ക് അത് കേടാണെന്ന് തോന്നിയപ്പോഴാണ് വെട്ടിയത്. അപ്പം അച്ചുവിൻ്റെ പാവക്കുട്ടി ഇല്ലല്ലോ, അപ്പം അതാകെ കീറി പൊളിഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത് കുറച്ച് ദിവസമായിട്ട്. എന്നും പറയുന്നുണ്ട് തുന്നിത്തരണം എന്ന്. അപ്പം ഞാനങ്ങനെ അതൊന്ന് തുന്നി കൊടുക്കുകയാണ്. അച്ചു നമ്മുടെ എന്താ രജിസ്റ്റാറിൻ്റെ പോലെ 24 മണിക്കൂറും ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പം കേടായതുകൊണ്ട് പിന്നെ എടുക്കാറുണ്ടായിരുന്നില്ല. അപ്പം കണ്ടില്ലേ സന്തോഷമായി അച്ചുവിനെ. അപ്പം ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ചായക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി വന്നപ്പം കുറച്ച് ചോളം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പുഴുങ്ങാനുള്ള പരിപാടിയാണ്. ഞാനും അച്ചും കൂടെയാണ് തോല് പൊളിച്ചെടുക്കണേ. രണ്ടെണ്ണേ ഞങ്ങൾ പുഴുങ്ങാനിട്ടുള്ളൂ, പിന്നെ ഒരെണ്ണം ഉണ്ണിക്ക് പോപ്കോൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ അതെടുത്ത് മാറ്റി വെച്ചു. അപ്പം രണ്ടെണ്ണം എടുത്ത് പുഴുങ്ങാനായിട്ട് തോലൊക്കെ കളഞ്ഞ് വെക്കുകയാണ്. എനിക്ക് ചോളം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങിയില്ലേ, അപ്പം അതേപോലെ പുഴുങ്ങിയത്, വേറെ ഒന്നും ചെയ്യണില്ല.
നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഒരു 6-7 വിസിൽ വരെ കുക്കറിൽ വെക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ആവാ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു കടിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോളത്തിൻ്റെ സമയം തോന്നുന്നുണ്ട്. ഞാൻ 2-3 യൂട്യൂബർമാർ വീഡിയോസിലൊക്കെ ചോളം കാണിക്കുന്നത് കണ്ടിരുന്നു. അപ്പം എല്ലാവരും ചോളം വാങ്ങിക്കുന്നുണ്ട് തോന്നുന്നു. നിങ്ങൾ ആരൊക്കെ ചോളം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വാങ്ങി എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ. ഞാൻ തന്നെ ഇപ്പോൾ 2-3 വീഡിയോസിൽ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തോലും പിന്നെന്താ ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റാണ്. 2 ചോളയുള്ള ഉച്ചെങ്കിലും നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതാ ഉണ്ണി അവൻ്റെ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ചോളം എനിക്ക് തന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ അവൻ രാത്രി ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അവന് കൈകൊണ്ട് വയ്യ അത് പൊളിച്ചെടുക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊളിച്ചെടുത്ത് കൊടുത്തതാണ്. അപ്പോഴേക്കും നമ്മുടെ ചോളൊക്കെ വെന്തു. അച്ഛമോനെ ചൂടൊന്നും കാര്യമാക്കാണ്ട് അപ്പോഴേക്കും കൊണ്ടേ വായയിലിട്ടു, അത്ര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിത് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഒരു എന്താ പറയുക, ചെറിയ വ്ലോഗാണല്ലേ, വലിയ നീളമുള്ള വ്ലോഗൊന്നുമല്ല. അപ്പം എന്താ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയ വെച്ചാൽ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.